അറിഞ്ഞവരെ, ദൈവത്തിന്റെ പരിപാലനയെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. എന്താണ് ദൈവത്തിന്റെ പരിപാലനം എന്ന് ചോദിച്ചാൽ, നമ്മളെ ലക്ഷ്യത്തില് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹപൂർവമായ ഇടപെടലാണ് ദൈവത്തിന്റെ പരിപാലന എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത്, നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്ന് ദൈവത്തിന് അറിയാം. ആ ഫ്യൂച്ചർ അറിയുന്ന ദൈവം നമ്മുടെ ഇന്നിനെ, അതായത് ഇന്നത്തെ ദിവസത്തെ ദൈവം അറേഞ്ച് ചെയ്യുകയാണ്. തീർച്ചയായും നമ്മുടെ നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ദൈവത്തിന്റെ പരിപാലന എന്ന് പറയുന്നത്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മൾ പറയുകയാണ്, ദൈവത്തിന്റെ പരിപാലനയില് ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കും എന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടതെല്ലാം ദൈവം നൽകും എന്ന് പറയുകയാണ്. അതാണ് ഈശോ തുടക്കം തന്നെ പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കെല്ലാം ലഭിക്കും. നമ്മൾ വിശുദ്ധരുടെ ജീവിതം കാണുമ്പോൾ ഇതുപോലെ ദൈവത്തിന്റെ പരിപാലനയിൽ ആശ്രയിച്ചവർക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതും ആവശ്യമില്ലാതെയും കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മദർ തെരേസയും ഫ്രാൻസിസ് അസീസിയും പോലെയുള്ള വിശുദ്ധരുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ദൈവത്തിന്റെ പരിപാലനയിൽ അവർ ആശ്രയിച്ച് മുന്നേറിയപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം കൊടുത്തു എന്നുള്ളതാണ്. ഈ നോമ്പുകാലത്തില്, നോമ്പിന്റെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പരിപാലനയില് കൂടുതൽ ആശ്രയിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.